സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നുണ്ടാവാം, ഇല്ലായിരിക്കാം. ഇപ്പോൾ അവർ പറയുന്ന പോലെ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടാണ്, മറ്റു രാജ്യങ്ങളിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്ത് അവർ പുലർത്തുന്നത് എന്ന് അവർക്ക് വാദിക്കാം. പക്ഷേ അവരങ്ങനെ അങ്ങനെ വ്യത്യസ്തമായൊരു നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട് എന്നുള്ളത് കൊണ്ടും ആ ഭരണഘടന പുലർത്തേണ്ട ജനാധിപത്യ മൂല്യങ്ങൾ പുലർത്തേണ്ട ചില നിബന്ധനകളുണ്ട് എന്നതുകൊണ്ടാണ്. അതിനർത്ഥം ഇന്ത്യൻ വ്യവസ്ഥയ്ക്ക് അനുസൃതമായി പരിഭാഷപ്പെടുത്തപ്പെട്ട, മെരുക്കപ്പെട്ട, പരുവപ്പെടുത്തപ്പെട്ട ഒരു മതരാഷ്ട്രവാദത്തെ അവർ മുന്നിൽ വെക്കുന്നു എന്ന് തന്നെയാണ്. അത് എതിർക്കപ്പെടേണ്ടത് തന്നെയായിരിക്കും. പക്ഷേ അതല്ല ഇന്നത്തെ ഊന്നൽ കൊടുക്കേണ്ട കാര്യം എന്നിടത്താണ് ഞാൻ ഈ പറഞ്ഞതിനോട് വിയോഗിക്കുന്നത്. ഒരുപക്ഷെ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു പുതിയ ഇലക്ഷനിലേക്ക് പോകുന്നൊരു സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തെ ഹിന്ദുത്വ ധ്രുവീകരണത്തിൻ്റെയും മുന്നോക്ക വിഭാഗങ്ങളുടെ ധ്രുവീകരണത്തിൻ്റെയും ഒരു വേദിയാക്കി മാറ്റാൻ വളരെ എളുപ്പം കഴിയുന്നു. ഒപ്പം ഈ ഫാഷിസത്തിനെതിരായി എക്കാലത്തും ശക്തമായി നിലപാടെടുക്കുന്ന, സാമ്രാജ്യത്തിനെതിരെ എക്കാലത്തും ശക്തമായി നിലപാടെടുക്കുന്ന ഇസ്ലാമിക സമൂഹത്തിനാകെ അകത്ത് തന്നെ വ്യത്യസ്തമായ ധാരകളെ പരസ്പരവിരുദ്ധമായി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അപകടകരമായൊരു സംഗതി ഇപ്പോൾ ഭരണകൂടം അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നു. ഇവിടെയാണ് പ്രശ്നം. അത് വളരെ ഗുരുതരമായൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻപൊരിക്കലും സ്വീകരിച്ചിട്ടില്ലാത്തൊരു നിലപാടാണ്. ഇപ്പോൾ നേരത്തെ തന്നെ വർഗീയതയിൽ നിന്ന് വ്യത്യസ്തമായ തത്വാധിഷ്ഠിതമായ നിലപാട് 80s അവസാനം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനാണ് അഖിലേന്ത്യാ ലീഗിനെ പുറത്താക്കിയത്. 1974 മുതൽ ദീർഘകാലം ഒപ്പമുണ്ടായിരുന്ന, മുന്നണിയിലുണ്ടായിരുന്ന അഖിലേന്ത്യാ ലീഗിനെ ശരീരത്ത് വിഷയമൊക്കെ മുന്നോട്ട് വെച്ച് പുറത്താക്കുന്നത് ഒരു CPM കേന്ദ്ര കമ്മിറ്റി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് വർഗീയത ഒരു കാലത്ത് ഇപ്പോൾ മുസ്ലിം ലീഗുമായോ അഖിലേന്ത്യാ ലീഗുമായോ ഉള്ള കൂട്ടുകെട്ട് മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കകത്തോ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയല്ല ഉണ്ടായത്, മറിച്ച് ദുർബലപ്പെടുത്തുകയാണ്, ജനാധിപത്യ വേദികളെ ദുർബലപ്പെടുത്തുകയാണ് എന്നൊക്കെയുള്ള വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് CPM ആ നിലപാടെടുത്ത്. അങ്ങനെയാണ് 1987 അവരൊക്കെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു തത്വാധിഷ്ഠിത നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ നയനാർ സർക്കാർ അധികാരത്തിൽ വരുന്നത്. പക്ഷേ പിന്നീട് വീണ്ടും ഈ പശുക്കളൊക്കെ മാറുകയാണ്. മദനിയെ ആനയിച്ചിരുത്തുന്ന പിണറായിയുടെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. PDPയുമായി പിന്നെ സഖ്യമുണ്ടാക്കുന്ന, INLമായി സഖ്യമുണ്ടാക്കുന്ന കാലം നമ്മൾ കണ്ടു. INL ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ്. എന്താ ദീർഘകാലം EMSന്റെ കാലം തൊട്ട് INLനെ മാറ്റി നിർത്തി എന്തായിരുന്നു? അവർ വർഗീയമാണെന്ന് പറഞ്ഞിട്ടാണ്. കാരണം അതൊരു മതത്തിൻ്റേതാണ് എന്നർത്ഥത്തിൽ. മുസ്ലിം ലീഗ് വർഗീയമാണ് എന്ന് പറയുമ്പോൾ INL വർഗീയമല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ വർഗീയത എന്ന് പറയുന്നത് സത്യത്തിൽ സാമുദായിക പാർട്ടികളെ നമ്മൾ വർഗീയം എന്ന് വിളിക്കേണ്ടതുണ്ടോ? അതൊരു വ്യത്യസ്തമായ ചോദ്യമാണ്. സാമുദായിക പാർട്ടികളാണ്, സാമുദായിക പാർട്ടികൾ വേണ്ടെന്ന് വെക്കാം. സാമുദായിക പാർട്ടികൾ വേണ്ട എന്ന് വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്പേസ്, അവരുടെ ആവശ്യങ്ങൾ, ഒരു സമുദായം എന്ന നിലയ്ക്ക് അവരനുഭവിക്കുന്ന പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, ചൂഷണങ്ങൾ, അതിനെതിരായുള്ള ഒരു സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് കഴിയണം. അത് കഴിയാത്തത് കൊണ്ടാണ് അവർ അവരുടെ ഏത് രീതിയിലാണോ മർദ്ദിതരാവുന്നത്, ആ മർദ്ദിത രീതിക്കനുസരിച്ചുള്ള സംഘടനകൾ ഉണ്ടായി വരുന്നത്. ആ സംഘടനകൾ വിലപേശുന്നുണ്ട് അധികാരത്തോട്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവർ മറുപടി പറയേണ്ട കാര്യമുണ്ട്. അവർ എന്തിനാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ വ്യത്യസ്ത നിലപാടാണ് എന്ന് അവർക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവർ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യ മതേതര രാഷ്ട്രീയ സങ്കല്പങ്ങളോട് ചേർന്ന് നിൽക്കാനും ആ അടിസ്ഥാനത്തിൽ സംഘടിതരാവാനും അവരെ തടസ്സപ്പെടുത്തുന്ന ഘടകം എന്താണ്? അവർ മതരാഷ്ട്രവാദത്തെ പൂർണ്ണമായി നിരാകരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാനാവുമോ? തുടങ്ങിയുള്ള ചോദ്യങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയണം. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യയിൽ പല ജാതി മതസ്ഥരായ കർഷകർ ഒന്നിച്ച് ഈ കൊടും ശൈത്യത്തിൽ ഉത്തരേന്ത്യയിൽ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്ന കാലം, 1 മാസം 35 ദിവസമായിട്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവാതെ 10-30 പേർ ശൈത്യത്തിൽ മരിച്ചു കഴിഞ്ഞ, 2 ആത്മഹത്യ ചെയ്ത ഒരു വല്ലാത്ത സന്ദർഭമാണിത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് സമരത്തിന് ശേഷം അതിശക്തമായ, ഏറ്റവും ഉജ്ജ്വലമായ ഒരു സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയമാണ്. അത് ഫാഷിസ്റ്റ് വിരുദ്ധ സമരത്തിൻ്റെ ഏറ്റവും വലിയൊരു മുഖമാണ് ഇന്ന് ഇന്ത്യൻ കർഷക സമരം ഇന്ന് കാണുന്നത്. ആ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും, ആ സമരത്തിൽ അണിനിരന്നവർക്കിടയിൽ ജാതിയോ മതമോ മറ്റു വിഭാഗീയതകളോ ഇല്ലാതെ എങ്കിൽ എന്തിനാണ് കേരളത്തിലെ ഈ ചെറിയ രാഷ്ട്രീയ ഭൂമിയിൽ ഇങ്ങനെ ഫാഷിസ്റ്റ് വിരുദ്ധ സമരം നയിക്കേണ്ട ശക്തികളെ ഇങ്ങനെ ശിഥിലീകരിക്കുന്ന എന്തിനാണ്? ആ പേരിൽ ജമാഅത്തെ ഇസ്ലാമിയെയോ മറ്റാരെയോ മാറ്റി നിർത്തേണ്ട സമയമാണോ ഇത്? സത്യത്തിൽ അവരുമായുള്ള സമരം ആശയപരമായ സമരമാണ്. ഇന്ത്യൻ ഫാഷിസത്തിനെതിരായ സമരത്തിൻ്റെ ഭാഗമായി അവർ തന്നെ എത്തിച്ചേരേണ്ട ചില നിശ്ചയങ്ങളും ചില ഘട്ടങ്ങളും ഒക്കെ ഉണ്ട്. അതിലേക്ക് അവരെ പ്രേരിപ്പിക്കേണ്ടത് ഫാഷിസ്റ്റ് വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് മനസ്സിലാക്കാതെ ഫാഷിസ്റ്റ് വിരുദ്ധ സമരത്തെ ദുർബലപ്പെടുത്തുന്ന, ഇന്ത്യൻ ഫാഷിസത്തിന് അരു നിൽക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് CPMഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എത്തിക്കുന്നത് എന്നത് ദൗർഭാഗ്യകരമാണ്. 1948 ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്നത്.
അന്ന് മുതൽ ഇന്ന് വരെ അത് ഒരിക്കലും ഈ വംശീയത അംഗീകരിച്ചിട്ടില്ല. ഒരു കൂട്ടർക്ക് വേണ്ടത് ഇസ്ലാമിക ഭരണം അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം, മറ്റേ കൂട്ടർക്ക് വേണ്ടത് ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ ഹിന്ദു ഭരണം. ഇതാ എന്ന് വെച്ചാൽ പ്രത്യേക ശാസ്ത്ര തലത്തിൽ അവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അങ്ങനെ പല ഘട്ടങ്ങളിലും വിവിധ സംഘടനകളോട്, മത സാമുദായിക സംഘടനകളോട് വ്യത്യസ്തമായ സമീപനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എടുത്തിട്ട്, CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജമാഅത്തും അതുപോലെ തന്നെ മുസ്ലിം മറ്റ് മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതാണ് സംഭവിക്കുന്ന ഒരു ഗുണപരമായ ഒരു ഒരു കാര്യം അതാണെന്നുള്ളതാണ്.